പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ പ്രിയ പരമ്പരയിൽ അപ്രതീക്ഷിതമായ ആസാദിയുടെ വിജയം അഞ്ജനയെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. അഞ്ജനയെ കാണുന്നതിനായി എത്തുന്ന ഷാജിയും സുജയും അഞ്ജനയെ വരുതിയിലാക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും ആരുടെയും സഹായം ആവശ്യമില്ല എന്നുള്ള നിലപാടാണ് അഞ്ജന എടുക്കുന്നത്. മാത്രവുമല്ല, നിങ്ങളെ അറിയുകയില്ല എന്നുള്ള കാര്യവും വ്യക്തമാക്കിയതിനെ തുടർന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് സുജയും ഷാജിയും. ഇതോടെ നിരാശയോടെ അവിടെ നിന്ന് മടങ്ങേണ്ട അവസ്ഥയാണ് അവർക്ക് വരുന്നത്. അപ്രതീക്ഷിതമായ ഈ വഴിത്തിരിവുകൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന സുജ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ ഇനി കാത്തിരുന്നു കാണാമെന്ന് വ്യക്തമാക്കുന്ന ഷാജി അവിടെ നിന്ന് പോകുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ തുടർന്ന് മനുവിനെ ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് വീട്ടിലേക്ക് അഞ്ജന എത്തുകയും മനുവിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വയ്ക്കുകയും ചെയ്യുന്നു. അഞ്ജനയോട് തനിക്കിപ്പോൾ യാതൊരു കുഴപ്പവുമില്ല എന്ന് വ്യക്തമാക്കുന്ന മനു താനിപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നുവെങ്കിലും മനുസാർ പറയുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങൾ എന്ന് വ്യക്തമാക്കുന്ന അഞ്ജന കൃത്യമായ പരിചരണം ആവശ്യമാണ് എന്നും അതുകൊണ്ട് തന്നെ താൻ കൂടെയുണ്ടാകണം എന്ന് തുറന്നു പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി അവിടേക്ക് വരുന്ന രഘുരാജും അതുപോലെ തന്നെ ശ്രീലതയും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് മനുവിന് പ്രശ്നമില്ല എന്ന് തിരിച്ചറിയുന്നു. എന്നാൽ ഇതേ സമയം കാനായി ആസാദിയെ ചെന്ന് കാണുകയും ആസാദിയോട് ആസാദിയുടെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്ന് തനിക്ക് അറിയില്ല എന്നും ഒരുപക്ഷെ അഞ്ജന ആസാദിയെ വകവരുത്തുന്നതിനു വേണ്ടി എന്തെങ്കിലും നീക്കം നടത്തുകയാണ് എങ്കിൽ പ്രശ്നമാകുമെന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് പേടിക്കേണ്ട ആവശ്യം ഇല്ല എന്ന് വ്യക്തമാക്കുന്ന ആസാദി താൻ മുൻകൂർ ജാമ്യം വാങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ കാനായി അടുത്ത പ്ലാൻ എന്താണ് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഇനിയാണ് തൻ്റെ മെയിൻ പ്ലാൻ വരാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കുന്ന ആസാദി ഇനി തനിക്ക് ധൈര്യമായി ഇറങ്ങി നടക്കാം എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം അഞ്ജനയെ കാണാൻ ഇടയാകുന്ന മനു എന്തുകൊണ്ടാണ് ആസാദിയെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് ആസാദിക്കെതിരെ കൃത്യമായ തെളിവുകൾ ഒന്നും തന്നെ ഇല്ല എന്നും ആസാദി എല്ലാ കാര്യവും ചെയ്യുന്നത് അയാളുടെ ഗുണ്ടകളെ വെച്ചാണ് എന്നും അതുകൊണ്ട് തന്നെ ആസാദിയെ കൊടുക്കാൻ വളരെയധികം പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതിനിടയിലാണ് ആസാദി ജാമ്യം നേടിയെടുത്തു എന്നുള്ള കാര്യം അറിയാൻ ഇടയാകുന്നത്. ഈ കാര്യം അഞ്ജനയ്ക്ക് തിരിച്ചടിയായതിനെ തുടർന്ന് അഞ്ജന ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു പോയിരിക്കുകയാണ്. ഇതോടെ അഞ്ജനയെ കാണുന്നതിനായി നേരിട്ട് പോകണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ആസാദി. എന്നാൽ ഇതേ സമയം ആസാദിയോട് എന്താണ് ഷാജിയുടെ കാര്യത്തിൽ തീരുമാനം എടുത്തിരിക്കുന്നത് എന്ന് കൂട്ടാളി ചോദിച്ചതിനെ തുടർന്ന് ആസാദിക്ക് ഷാജി ഒരു ശത്രുവേ അല്ല എന്നും അയാളുടെ എല്ലാ സ്വത്തുക്കളും ഇപ്പോൾ നമ്മുടെ കൺട്രോളിലാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന ആസാദി ഇനി തിരികെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഷാജി പ്രശ്നങ്ങളുമായി വരികയാണ് എങ്കിൽ നേരിടാനും തനിക്ക് അറിയാമെന്ന് വ്യക്തമാക്കിയതിനെ തുടർന്ന് സ്വത്തുക്കൾ തിരികെ കൊടുക്കണമെങ്കിൽ അയാളുടെ ഭാര്യ തന്നെ നേരിട്ട് വന്ന് കാണണമെന്നും എന്നാൽ മാത്രമാണ് അതിനൊരു തീരുമാനമുണ്ടാവുകയുള്ളൂ എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ നിർണായകമായ മാറ്റങ്ങളാണ് ഇനി വന്ന് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുകയാണ്. ഷാജി അധികം വൈകാതെ തന്നെ ആസാദിയുടെ ചതികൾ അറിയുകയും ചെയ്യുകയാണ്.